ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ ആദർശ്. മക്കളെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഒരു വീഡിയോയിൽ എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ളത്. നിങ്ങൾ പലരും ഏഴാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാകും പൈതഗോറസ് തിയറം. ആ പൈതഗോറസ് തിയറം എങ്ങനെ ഏരിയ ഓഫ് ക്വാഡ്രിലാറ്ററൽസ് എന്ന ചാപ്റ്ററിൽ അപ്ലൈ ചെയ്യണം എന്നതാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. പല കുട്ടികൾക്കും പൈതഗോറസ് തിയറം അറിയാത്തത് കൊണ്ട് തന്നെ എട്ടാം ക്ലാസ്സിലും ഒമ്പതാം ക്ലാസ്സിലും പത്തിലും ഒക്കെ മാത്സിലെ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ട് അനുഭവപ്പെടാറുണ്ട്. എന്നാൽ നിങ്ങൾക്ക് ഇനി അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവില്ല, കാരണം നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ മുഴുവനായിട്ട് ഓരോ കൺസെപ്റ്റും പഠിക്കാൻ പോവുകയാണ്. സെറ്റാണല്ലോ, നോക്കാം. ഒരു ത്രികോണത്തിലെ ഒരു കോണ് 90 ഡിഗ്രി ആണെങ്കിൽ അതിനെയാണ് നമ്മൾ മട്ട ത്രികോണം അഥവാ റൈറ്റ് ആംഗിൾഡ് ട്രയാംഗിൾ എന്ന് പറയാറ്. റൈറ്റ് ആംഗിൾ എന്ന് പറഞ്ഞാൽ ആംഗിൾ 90 ഡിഗ്രി ആണെന്നാണ് മീനിങ്. ഇവിടെ ഈ ട്രയാംഗിളിലെ ഒരു ആംഗിൾ 90 ഡിഗ്രി ആണ്, അതുകൊണ്ട് തന്നെ അതൊരു റൈറ്റ് ആംഗിൾഡ് ട്രയാംഗിൾ ആണ്. ഈ റൈറ്റ് ആംഗിൾഡ് ട്രയാംഗിളിൽ 90 ഡിഗ്രിക്ക് നേരെ ഓപ്പോസിറ്റ് ഉള്ള സൈഡ്, അതാണ് ട്രയാംഗിളിലെ ഏറ്റവും നീളം കൂടിയ സൈഡ്. 90 ഡിഗ്രിക്ക് നേരെ എതിരായിട്ടുള്ള സൈഡാണ് ഏറ്റവും നീളം കൂടിയ സൈഡ്. അതിനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ ഹൈപ്പോട്ടന്യൂസ് എന്ന് വിളിക്കുന്നത്. ഹൈപ്പോട്ടന്യൂസ്. ഓക്കെ, ഇനി 90 ഡിഗ്രീൻ്റെ രണ്ട് വശങ്ങളിലായിട്ടുള്ള സൈഡ്സ്, അതാണ് ബേസും അതുപോലെ ആൾട്ടിറ്റ്യൂഡും. ബേസും ആൾട്ടിറ്റ്യൂഡും, താഴെയുള്ള ബേസിനെ മലയാളത്തിൽ നമ്മൾ പാദം എന്ന് വിളിക്കും. ഹൈപ്പോട്ടന്യൂസിനെ വിളിക്കുക കർണം എന്നാണ്. എന്താ വിളിക്കുക? കർണം. പിന്നെയോ, ആൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ലംബം. ഓക്കെ, പാദം, ലംബം, കർണം, ഇവർ മൂന്നും തമ്മിലുള്ള ബന്ധമാണ് നമ്മൾ പഠിക്കുന്ന പൈതഗോറസ് തിയറം. ഇപ്പം ബേസിന്റെ നീളം നമ്മൾ, ബേസിന്റെ നീളം എ എന്നും ആൾട്ടിറ്റ്യൂഡിൻ്റെ നീളം ഞാൻ ബി എന്നും, ബേസ് എ എന്നും ആൾട്ടിറ്റ്യൂഡ് ബി എന്നും ഹൈപ്പോട്ടന്യൂസ് സി എന്നും എടുക്കുന്നു എന്ന് വിചാരിക്കുക. ബേസ് എ, ഹൈറ്റ് അഥവാ ആൾട്ടിറ്റ്യൂഡ് ബി, ഹൈപ്പോട്ടന്യൂസ് സി. അങ്ങനെയാണെങ്കിൽ ബന്ധം സിമ്പിളാണ്. എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്ന് പറയുന്നത് സി സ്ക്വയറിന് ഈക്വൽ ആണ്. എ സ്ക്വയറും ബി സ്ക്വയറും കൂട്ടിക്കഴിഞ്ഞാൽ സി സ്ക്വയർ കിട്ടും. അഥവാ ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ. മലയാളത്തിൽ പാദം സ്ക്വയർ, പാദത്തിൻ്റെ വർഗം, പ്ലസ് ലംബം സ്ക്വയർ സമം കർണം സ്ക്വയർ. ഇതാണ് പൈതഗോറസ് തിയറം എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ. ഇത് മനസ്സിലായി കഴിഞ്ഞാൽ നമുക്കൊരു എക്സാമ്പിളിലൂടെ സിമ്പിളായിട്ട് നമുക്കിത് കാണാം. അത് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു കാര്യം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഏത് റൈറ്റ് ആംഗിൾ ട്രയാംഗിളിൻ്റെയും സൈഡ്സ് ഒക്കെ കണ്ടുപിടിക്കാൻ പറ്റും. സോ നോക്കാം. ഇവിടെ ഈ റൈറ്റ് ആംഗിൾ ട്രയാംഗിളിൻ്റെ സൈഡ് നിങ്ങൾ നോക്കിക്കോ. 3, 4, 5 എന്നാണ് വിചാരിക്കുക. 3, 4, 5 ഇവിടെ നിങ്ങൾക്ക് കാണാം 3 സ്ക്വയറും 4 സ്ക്വയറും നിങ്ങൾ കൂട്ടി നോക്ക്. ബേസ് 3 ആണല്ലോ. ഇതാണ് നമ്മളുടെ ബേസ്, ഇതാണ് ആൾട്ടിറ്റ്യൂഡ്, ഇതാണ് ഹൈപ്പോട്ടന്യൂസ് അല്ലേ. പാദം, ലംബം, കർണം. കർണം എന്ന് പറയുന്ന എന്താണ്? 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ഉള്ളതാണ് കർണം. അതാണ് ഏറ്റവും നീളം കൂടിയത്. 3 സ്ക്വയറും 4 സ്ക്വയറും, 3 സ്ക്വയർ 9 ആണ്, 4 സ്ക്വയർ 16 ആണ്. കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് കിട്ടും? 25. ഈ 25 എന്ന് പറയുന്ന എന്താ നോക്ക്, 5 സ്ക്വയറാണ്. അതായത് 3 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ ഇസ് ഈക്വൽ ടു 5 സ്ക്വയർ എന്ന് നമുക്ക് കിട്ടും. ഓക്കെ ആണോ? വേറെ എക്സാമ്പിൾ നോക്കാം, വേറെ എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഇതാ ഇപ്പം 5, 12, 13 വേറെ എക്സാമ്പിൾ ഞാൻ എടുക്കുകയാണ്. 5 സ്ക്വയറും 12 സ്ക്വയറും ഞാൻ കൂട്ടുകയാണെങ്കിൽ, 5 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാ? 25. 12 സ്ക്വയർ എത്രയാ? 144. കൂട്ടിക്കഴിഞ്ഞാൽ 169 അല്ലേ? കൂട്ടിക്കഴിഞ്ഞാൽ 169 അല്ലേ? ഈ 169 എന്ന് പറയുന്നത് 13 സ്ക്വയറാണ്. 169 എന്ന് പറയുന്നത് 13 സ്ക്വയറാണ്. അതായത് ഞാനിവിടെ പാദം സ്ക്വയറും ലംബം സ്ക്വയറും കൂട്ടിക്കഴിഞ്ഞപ്പോൾ എനിക്ക് എന്ത് കിട്ടി? കിട്ടിയത് കർണം സ്ക്വയർ. കർണം സ്ക്വയർ. സെറ്റാണോ? അത്രയുമാണ് നമ്മൾ ഇവിടെ പഠിച്ചു വെക്കേണ്ടത്. ഇനി ഇതുപയോഗിച്ച് എങ്ങനെ ഏരിയ ഓഫ് ക്വാഡ്രിലാറ്ററൽസിലെ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. ചോദ്യം ഇതാണ്, പാരലൽ സൈഡ്സ് ഓഫ് എൻ ഐസോസിലസ് ട്രപീസിയം, സമപാർശ്വലംബകത്തിന്റെ സമാന്തര വശങ്ങളുടെ നീളം തന്നിട്ടുണ്ട്. ഒരു വശം 14 സെന്റിമീറ്ററും മറ്റേ വശം 8 സെന്റിമീറ്ററുമാണ്.
ഇനി സമാന്തരമല്ലാത്ത വശങ്ങളുടെ നീളം ചോദ്യത്തിൽ തന്നിട്ടുണ്ട് 5 സെന്റിമീറ്റർ വീതമാണ്. നോൺ പാരലൽ സൈഡ്സ് ഈക്വൽ ആയിരിക്കും എന്ന് മക്കൾക്ക് അറിയാം. അറിയാമല്ലോ ഐസോസിലസ് ട്രപീസിയത്തിന്റെ കേസിൽ നോൺ പാരലൽ സൈഡ്സ് ഈക്വൽ ആയിരിക്കും എന്ന് നിങ്ങൾക്കറിയാം. സോ ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇതിന്റെ ഏരിയയാണ്. ഏരിയ കണ്ടുപിടിക്കാൻ, ട്രപീസിയത്തിന്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നിങ്ങൾക്കറിയാം. എന്താണ് ഏരിയ അഥവാ പരപ്പളവ് എന്ന് പറയുന്നത്? ഹാഫ് എച്ച് ഇൻറ്റു എ പ്ലസ് ബി ആണെന്ന് നിങ്ങൾക്കറിയാം. അറിയാം, അതിലൊരു പ്രശ്നമല്ലല്ലോ. ഇനി ശ്രദ്ധിച്ച് മനസ്സിലാക്കണേ, ഇനിയുള്ള കാര്യം നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. നോക്കിക്കോ, ഇവിടെ 8 സെന്റിമീറ്റർ അല്ലേ. ഞാൻ ഇങ്ങനെ ഇവിടെയും ഒരു ലൈൻ വരച്ചിട്ടുണ്ട്, ലംബമായിട്ടാണ് ഞാൻ ഇത് വരച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ എനിക്ക് കിട്ടുന്ന 3 ഭാഗങ്ങളില്ലേ, 1, 2, 3 മൂന്ന് ഭാഗങ്ങൾ. അതിൽ നടുവിലുള്ളത് ഒരു റെക്റ്റാങ്കിൾ ആണ്. സോ ഇവിടെ 8 സെന്റിമീറ്റർ ആണെങ്കിൽ ഇവിടെയും 8 സെന്റിമീറ്റർ. ഈ നീളം എന്ന് പറയുന്നത് 8 സെന്റിമീറ്റർ ആയിരിക്കും. ഇനി ഇത് ടോട്ടൽ 14 സെന്റിമീറ്റർ അല്ലേ. 8 സെന്റിമീറ്റർ ആണെങ്കിൽ ഇവിടെ 3 സെന്റിമീറ്റർ, ഇപ്പുറത്തും 3 സെന്റിമീറ്റർ ആയിരിക്കും. ആ രീതിയിലാണ് നമുക്ക് ഒരു ഐസോസിലസ് ട്രപീസിയത്തിനെ മുറിക്കാൻ സാധിക്കുക. ഓക്കെ ആണോ? 8ഉം 3ഉം 3ഉം കൂട്ടിക്കഴിഞ്ഞാൽ എത്രയായിരിക്കും? 14 എന്ന് തന്നെ കിട്ടും. ഓക്കെ അല്ലേ? നമ്മൾ ഐസോസിലസ് ട്രപീസി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ ടെക്സ്റ്റിലെ തുടക്കത്തിൽ കണ്ടിട്ടുണ്ട്. സോ ഇവിടെ 8 സെന്റിമീറ്റർ 3 3 ആ രീതിയിൽ നമുക്ക് ഇതിനെ മുറിക്കാൻ പറ്റും. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട ഹൈറ്റ് ഇതല്ലേ, ഈ ഹൈറ്റ് അല്ലേ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇത് 90 ഡിഗ്രി ആണ്. സോ ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ട ഹൈറ്റ്. ആ ഹൈറ്റ് കണ്ടുപിടിക്കാൻ നമുക്ക് എന്തുപയോഗിക്കാം? ഹൈറ്റ് കണ്ടുപിടിക്കാൻ നമുക്ക് പൈതഗോറസ് തിയറം ഉപയോഗിക്കാം. ഇവിടെ ഹൈറ്റ് എന്ന് പറയുന്നത് റൂട്ട് ഓഫ്, അഥവാ ഇവിടെ ഹൈറ്റ് എന്ന് പറയുന്നത് അല്ലേ ആൾട്ടിറ്റ്യൂഡ്, നമ്മളുടെ ലംബം എന്ന് പറയുന്നത് ആണല്ലോ. ലംബമാണല്ലോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. കർണം നമുക്കറിയാം 5 ആണ്. നമുക്ക് എച്ച് കണ്ടുപിടിക്കണം. എച്ച് കണ്ടുപിടിക്കാൻ നമുക്ക് എന്തറിയാം? നമുക്കറിയുന്നത് പാദം, ഇവിടെ ബേസ് എന്ന് പറയുന്നത് 3 സെന്റിമീറ്റർ ആണ്. ആൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത് എത്രയാണെന്ന് നമുക്ക് അറിയില്ല. അതുപോലെ ഹൈപ്പോട്ടനൂസ് എന്ന് പറയുന്നത് 5 സെന്റിമീറ്റർ അല്ലേ. നിങ്ങൾ ഈ റൈറ്റ് ആംഗിൾഡ് ട്രയാംഗിൾ നോക്ക്, ഈ ട്രയാംഗിളിൽ ബേസ് 3 സെന്റിമീറ്റർ ആണ് നമുക്കറിയാം, ഹൈറ്റ് അറിയില്ല, പക്ഷെ കർണം അറിയാം. അപ്പോൾ നമുക്ക് എന്തറിയാം? ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ, അതായത് 3 സ്ക്വയറും എച്ച് സ്ക്വയറും കൂടെ കൂട്ടിയാൽ 5 സ്ക്വയർ കിട്ടുമെന്ന് നമുക്കറിയാം. അതായത് 9ഉം എച്ച് സ്ക്വയറും കൂട്ടിക്കഴിഞ്ഞാൽ 5 സ്ക്വയർ, അതായത് 25 കിട്ടുമെന്ന് നമുക്കറിയാം. അറിയാമല്ലോ. ഇനി ഞാൻ ഈ 9നെ അങ്ങോട്ട് കൊണ്ടുപോയാൽ എച്ച് സ്ക്വയർ ഇസ് ഈക്വൽ ടു 25 - 9, അതായത് 16. എച്ചിന്റെ സ്ക്വയർ 16 ആണ്. ആരുടെ സ്ക്വയറാ 16? 4ന്റെ. അതുകൊണ്ട് തന്നെ എച്ച് എന്ന് പറയുന്നത് റൂട്ട് 16, അതായത് റൂട്ട് 16 എന്ന് പറഞ്ഞാൽ 4 എന്ന് നമുക്ക് ആൻസർ കിട്ടും. അത്രയേ ഉള്ളൂ എച്ച് നമുക്ക് കിട്ടി അല്ലേ. ഇവിടെ എച്ച് എന്ന് പറയുന്നത് എത്രയാണ്? എച്ച് 4 സെന്റിമീറ്റർ ആണെന്ന് നമുക്ക് കിട്ടി. എച്ച് 4 സെന്റിമീറ്റർ ആണെന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ അറിയാം? ഇപ്പോൾ എച്ച് 4 സെന്റിമീറ്റർ ആണ്, എയും ബിയും അതായത് പാരലൽ സൈഡ്സിന്റെ നീളം, എ 14 സെന്റിമീറ്റർ ആണ്, അതുപോലെ ബി എന്ന് പറയുന്നത് 8 സെന്റിമീറ്റർ ആണ്. ഇവിടെ ഇക്വേഷൻ നമ്മളുടെ കയ്യിൽ, സോറി ഫോർമുല നമ്മളുടെ കയ്യിലുണ്ട്. അതിലേക്ക് ഇനി വാല്യൂസ് കൊടുത്താൽ പോരെ. എത്രയാണ് ഏരിയ കിട്ടുന്നത് എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. കാണാം.